അവിടുത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുത്ത വസ്ത്രവും വാപ്പ കൊടുക്കുന്ന ആഭരണത്തിന്റെ പവറും വാപ്പാന്റെ തറവാടിന്റെ പോരിശയും കണ്ടിട്ടാണ്. കല്യാണത്തിന്റെ അന്ന് ചിലര് പറയും അമീന്റെ ഭാഗ്യം അങ്ങനത്തെ ഒരു ദിനം കിട്ടിയെന്ന്. നാലു ദിവസം കഴിയുമ്പം കെട്ടി അമീനും കുടുംബക്കാരും പറയാ, ഓക്ക് അതൊക്കെ തന്നെയുള്ളൂ, വാപ്പാക്ക് ഇച്ചിരി പണുണ്ട്, 10-65 പവനുണ്ട്, നല്ലൊരു സ്വഭാവ കുട്ടിക്കില്ല. ഉമ്മാരെ, ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠത എന്താണെന്നറിയോ? ഈ തൊലിവെളുത്ത ശരീരമല്ല, അണിയിക്കുന്ന ആഭരണങ്ങളല്ല, ലക്ഷറിയായ വാഹനമോ ലക്ഷറിയായ ഡ്രസ്സോ അല്ല. ഫസ്വാലിഹാത്തു കാനിതാത്തുൻ, അനുസരിക്കുന്ന പെണ്ണാവണം. ആര്? കെട്ടിയ ഭർത്താവിനെ. അവന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കണം, അവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കണം. അങ്ങനെയൊരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആണുങ്ങൾ എന്തിനും റെഡിയാ. ഞാനിപ്പോഴും ഇങ്ങോട്ട് വരുമ്പോ റോട്ടിന്റെ സൈഡില് 30 റുപ്യന്റെ ഓറഞ്ച് വയറ്റൊരുത്തൻ വിൽപ്പന നടത്തുക, 20 റുപ്യന്റെ മാസ്ക് വയറ്റൊരുത്തൻ വെയിലുള്ളുക, 75 റുപ്യന്റെ ബിരിയാണിന്റെ പെട്ടിയായിട്ടോൻ കാണുന്ന വാഹനത്തിന്റെ നേരെ കൈനീട്ടുക. എന്തിനാ ആണുങ്ങൾ ഈ വേഷം കെട്ടുന്നതെന്നറിയോ? മാരെ, നിങ്ങൾ പട്ടിണി കിടക്കാണ്ടിക്കാൻ, നിങ്ങൾ വയറു നിറച്ച് തിന്നാൻ. നിങ്ങൾക്കിപ്പോഴും ഒരു അഡ്രസ് എന്താ? നിങ്ങളാണ് ജീവിച്ചിരിപ്പുള്ളതാ. നിങ്ങളിപ്പോഴും കഴിച്ചതാരുതാ? ഒരാണ് ഉരുകിക്കൊണ്ടെന്നതാ. നിങ്ങളിപ്പോഴും ധരിച്ചതാരുതാ? ഒരാണ് വയർപ്പ് പറ്റിച്ചതാ. ആ കെട്ടിയ ആണിനൊരു മനസ്സമാധാനവും സ്വസ്ഥയും കൊടുക്കാൻ പറ്റുന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് എത്ര ഭംഗിയുണ്ടായിട്ടെന്താ? എത്ര മുഞ്ചുണ്ടായിട്ടെന്താ? ഫസ്വാലിഹാത്തു കാനിതാത്തുൻ ഹാഫിലാത്തുൻ, നല്ല പെണ്ണെന്നാൽ കെട്ടിയവന്റെ മനസ്സറിഞ്ഞു കൂടെ നിൽക്കണം, ഓന്റെ സങ്കടം നോട്ടം കൊണ്ടില്ലാതാക്കണം, അവന്റെ വരുമാനം മനസ്സിലാക്കി കൂടെ നിൽക്കണം, അവന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണണം, അവന്റെ ക്ഷീണം ചേർത്ത് പിടിക്കലിലൂടെ ഇല്ലാതാക്കാൻ പറ്റണം. അങ്ങനെ ഒരു പെണ്ണ് പൊരയിലുണ്ടെങ്കിൽ ഒരാണുങ്ങളും വേലി ചാടൂല. ഒരു പെണ്ണിന്റെ ഭംഗി കണ്ട് ആ പെണ്ണിനെ നോക്കിയ ആണാണെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചോൻ പൊട്ടനാ, പെണ്ണിന്റെ മൊഞ്ചോളം മനസ്സിനാ, അതോളെ കെട്ടിയോന് മാത്രം അർഹതപ്പെട്ടതാ. അങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന നല്ലൊരു സഹോദരിയാവാൻ ഭാര്യയാവാൻ സഹോദരി ഉമ്മു ആദിറക്കും മുഴുവൻ സഹോദരിമാർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു അധ്യാപകനാണ് തൊട്ടടുത്തുള്ള MMI സ്കൂളിൽ. എന്നെപ്പോലെ മക്കളെ കാണുന്നുണ്ട് നിങ്ങളോരോരുത്തരും. ഇന്നത്തെ മക്കൾക്കൊന്നും മാതാപിതാക്കൾ വേണ്ട. 10-25 കൊല്ലം കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയാലും കൂടെ പഠിക്കുന്ന 1.5 കൊല്ലത്തെ പ്രേമം കാണിക്കുമ്പോഴേക്കും മാതാപിതാക്കളെ ചവിട്ടിത്തേച്ചിറങ്ങിപ്പോവുക. അവസാനം കോടതി വരാന്തയിൽ മക്കളാൽ അപമാനിക്കപ്പെട്ട് തലകുനിച്ചു നിൽക്കുമ്പോ കോർട്ടിൽ നിൽക്കുന്ന ചില മക്കളോട് ചില വക്കീലന്മാര് ചോദിക്കും, എന്താപ്പോ ഓന്റെ പരം പോവാൻ, എന്താപ്പോ ഓളെ കൂട്ടിക്കൊണ്ടുവരാൻ. ചില മക്കൾ ആവേശത്തോടെ പറയും, ഞങ്ങൾ 1.5 കൊല്ലായിട്ട് ആത്മാർത്ഥ പ്രണയത്തിലാ. എത്ര കൊല്ലം? 1.5 കൊല്ലം. നിങ്ങളെ വാപ്പയുമ്മ നിങ്ങളെ സ്നേഹിച്ച എത്ര കൊല്ലാന്നറിയോ? നിങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപ് വാപ്പാന്റെ ബീജം ഉമ്മാന്റെ വയറ്റ് പിടിച്ചു എന്ന് ഒരു ശർദിയായി അറിഞ്ഞ അന്ന് മുതൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒരു വാപ്പയുമ്മ. അവര് നീക്കിവെച്ച ജീവിതം കൊണ്ടാണ് നിങ്ങളെ പേശി വലുതായത്. അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങൾക്ക് അംഗഭംഗം സംഭവിക്കാതിരുന്ന്. ആ ഉമ്മാന്റെ മാതൃത്വത്തിൽ ചുരത്തിയ പാലുകൊണ്ടാ എനിക്ക് കാഴ്ചയും കേൾവിയും ഉണ്ടായത്. എന്നിട്ട് ആ മാതാപിതാക്കളെ ചവിട്ടിത്തേച്ചിറങ്ങിപ്പോയ നിങ്ങൾക്ക് സമാധാനം തരാൻ ഒരു മതവും പറഞ്ഞിട്ടില്ലട്ടോ, ഒരു ദീനും അവകാശപ്പെട്ടിട്ടില്ല. അല്ലെങ്കിലും ആലോചിച്ചു നോക്കി, 100 കണക്കിന് കുടുംബക്കാർ ഒരുമിച്ച് കൂടുമ്പോ സന്തോഷത്തോടെ ഒരു വാപ്പ കൈപിടിച്ചേൽപ്പിക്കുമ്പോ മനസ്സ് നിറഞ്ഞ ഒരാള് കൈപിടിച്ചേൽക്കുമ്പോ ഒരു ഉമ്മ ചുംബിച്ച് യാത്രയാക്കുന്ന ഒരു നല്ല സദസ്സെന്ന് ഒരു പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടുപോകാനാണോ നല്ല? അല്ലെങ്കിൽ ഏതോ രാഷ്ട്രീയക്കാരന്റെ തണലില് 2 ചുവന്ന മാലയിട്ട് രജിസ്റ്റർ ഓഫീസിന്റെ 4 ചുമരിന്റെ ഉള്ളിൽ 10 ലഡും വിതരണം ചെയ്ത് നാട്ടുകാരെ തോൽപ്പിച്ചു, കുടുംബക്കാരെ തോൽപ്പിച്ചു എന്ന ഭാവത്തിൽ ഇറക്കിക്കൊണ്ടുവരലാണോ നല്ല്? ഏതിലാ പടച്ചോന്റെ വർക്കത്തുണ്ടാവുക? ഓരോ മക്കളും തീരുമാനിക്കണം. ഇനി വിവാഹത്തിൽ പങ്കെടുക്കുന്ന നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പലർക്കും ആ ഉത്തരവാദിത്തങ്ങൾ അറിയല, പറയേണ്ടവർ പറഞ്ഞു കൊടുക്കാറുമില്ല. നിക്കാഹിന് പങ്കെടുക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് കൈ പിടിച്ച് നിക്കാഹ് നടക്കുമ്പോ ബാറക്കല്ലാഹു ലക്കുമാ വബാറക്ക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ എന്ന് 3 തവണ പ്രാർത്ഥിക്കണം. അതറിയാത്തവർ മലയാളത്തിലെങ്കിലും പറയണം, പടച്ചോനെ ഈ കുടുംബത്തിന് എല്ലാ ബർക്കത്തും റഹ്മത്തും ഈ കൊടുക്കണേ, സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കൊടുക്കണേ കഴിവ് റബ്ബെ എന്ന്. അതിനുശേഷം ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പറയണം, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹും വറഹംഹും വബാരിക് ഫീമാ റസഖ്തഹും. ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ ഞങ്ങൾക്കൊരു പിടി ഭക്ഷണം തന്നതിന്റെ കൂലി കൂടി ഈ ഇണകൾക്ക് സമാധാനത്തിൽ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ. ഒരു കല്യാണത്തിൽ പങ്കെടുത്ത് ഇത് രണ്ടും ചൊല്ലാതെ തിന്നിറങ്ങിപ്പോകുന്നവനെ ചൂണ്ടി അള്ള മലക്കളോട് പറയുന്ന നോക്കിയ
ഒരു ഗുണമില്ലാണ്ട് തിന്നണീറ്റ് പോണത് കണ്ടോ? ഓനെ കല്യാണം വിളിച്ചിട്ട് ആ കുടുംബത്തിനൊരു ഗുണം ഉണ്ടായിട്ടില്ല. ഇതൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും പടകം പൊട്ടിക്കലും പാട്ട് വെച്ചു തുള്ളലും ജെ സി ബി കൊണ്ടുവരലും ഒട്ടകപ്പുറത്ത് കയറ്റലും ആനപ്പുറത്ത് എഴുന്നള്ളിക്കലും പിന്നെ മഞ്ഞയും പച്ചയും ചുവപ്പും കല്യാണങ്ങളും പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ നിക്കാഹ് പോലും തീരുമാനിക്കുന്നതിന്റെ മുൻപ് സകല പാർക്കിലും കെട്ടിമറിഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് സേവ് ചെയ്ത് ഡേറ്റ്. നാട്ടുകാരെ 100 ലൈക്കും 1000 ഷെയറും. പടച്ചവന്റെ വർക്കത്തൊന്നും ആർക്കും വേണ്ട. ഈ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണപ്പോലെ മരിച്ച പോരോലാക്കണം എന്നല്ല. കുട്ടികൾ തുള്ളട്ടെ, കളിക്കട്ടെ, പാട്ട് പാടട്ടെ. ഇനി പുതിയാപ്പന്റെ 4-5 ചെറുപ്പക്കാരെ കൈകുട്ടി ഒരു പാട്ടുകാടി കൊണ്ടുവരലൊന്നും അല്ല കുറ്റം. ഒരേ കൂളിംഗ് ഗ്ലാസ് ധരിക്കലും ഒരേ കുപ്പായിടലും ഒന്നും അല്ല കുറ്റം. പക്ഷെ പടച്ചോനെ മറക്കുന്ന വേദിയാക്കുമ്പോ 5 പേരെ കൊണ്ട് ഗേറ്റ് അടപ്പിച്ചിട്ട് നിക്കാഹ് നടത്തിക്കാൻ കഴിവുള്ളവൻ ആ റബ്ബ്. അത് റബ്ബ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ തിരിച്ചറിവ് ഉണ്ടാവണം. ഉണ്ടാവാൻ വേണ്ടി ആ 15 മിനിറ്റ് ഞാൻ ഓർമ്മപ്പെടുത്തിയതും. ഇന്നിവിടെ നടക്കുന്ന ഒരു വിവാഹം അള്ളാഹുവിന്റെ അരികിലുള്ള ഏറ്റവും നല്ല ഇണകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുബെ, കണ്ണിന് കുളിർമ നൽകുന്ന സ്വാലിഹീങ്ങളായ മക്കളെ ഈ ഇണകൾക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുബെ, മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് നാഥ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. കുടുംബജീവിതത്തിൽ മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന പല കുടുംബങ്ങളുമുണ്ട്. ആരുടെ മനസ്സിലാണോ റബ്ബെ മാറ്റമുണ്ടാകേണ്ടത്, ആ മാറ്റം നൽകി ഓരോ കുടുംബത്തിലും സ്വസ്ഥതയും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي